നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. മുഴുവൻ സാമഗ്രികളും കത്തിനശിച്ചു. 35 ലക്ഷം രൂപയുടെ നഷ്ടം. കൊടുങ്ങല്ലൂരിൽ വീട്ടുമുറ്റത്തെ കുഴൽക്കിണറിൽ നിന്നും വെള്ളമെടുക്കാൻ മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനിടെ ഗൃഹനാഥൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ CPI ദീപാ വസന്തൻ വിജയിച്ചു. ഇന്നത്തെ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. കൊടുങ്ങല്ലൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. മുഴുവൻ സാമഗ്രികളും കത്തിനശിച്ചു. 35 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിന് തെക്കുവശം തിരുവഞ്ചിക്കുളം വളവിൽ പ്രവർത്തിക്കുന്ന പ്രഗതി പ്ലാസ്റ്റിക്കിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. നിമിഷനേരം കൊണ്ട് കത്തിപ്പടർന്ന തീയിൽ സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു. കെട്ടിട ഉടമ കാരാഞ്ചേരി പ്രവീണും കുടുംബവും ശൃംഗപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഉടനെയായിരുന്നു തീപിടുത്തം. വീടിനോട് ചേർന്നുള്ള കടയ്ക്കുള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് ഫയർഫോഴ്സും പോലീസും എത്തിയാണ് തീകെടുത്തിയത്. തീപിടുത്തത്തിൽ വൈദ്യുതി കമ്പികളും സുരക്ഷാ ക്യാമറകളും കത്തിക്കരിഞ്ഞു. തിരുവഞ്ചിക്കുളം സ്വദേശി തറയപ്പുറത്ത് ചന്ദ്രനാണ് സ്ഥാപനം നടത്തിവരുന്നത്. കൊടുങ്ങല്ലൂരിൽ വീട്ടുമുറ്റത്തെ കുഴൽക്കിണറിൽ നിന്നും വെള്ളമെടുക്കാൻ മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനിടെ ഗൃഹനാഥൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. അഴീക്കോട് മരപ്പാലത്തിന് തെക്കുവശം പരേതനായ അണക്കത്തിൽ വാസുദേവന്റെ മകൻ സ്വാമിനാഥനാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. ബുധനാഴ്ച വൈകുന്നേരം 6 സംഭവം. ശൈലയാണ് ഭാര്യ. ശ്രീജിത്ത്, ശില്പ എന്നിവർ മക്കളും വിഷ്ണുനാരായണൻ മരുമകനുമാണ്. സംസ്കാരം വ്യാഴാഴ്ച വീട്ടുവളപ്പിൽ നടന്നു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ CPI ദീപാ വസന്തൻ വിജയിച്ചു. 288 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ദീപാ വസന്തനിലൂടെ LDF 17-ാം വാർഡ് നിലനിർത്തിയത്. പോൾ ചെയ്ത 1031 വോട്ടുകളിൽ 553 വോട്ടാണ് LDF സ്ഥാനാർത്ഥി ദീപാ വസന്തന് ലഭിച്ചത്. വാർഡംഗമായിരുന്ന CPIയിലെ EC ശശിധരന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ തവണ 2-ാം സ്ഥാനത്തെത്തിയ BJP ഇക്കുറിയും അതേ സ്ഥാനം നിലനിർത്തി. 265 വോട്ടാണ് BJP സ്ഥാനാർത്ഥി രാമചന്ദ്രൻ ഞാറ്റുവെട്ടിക്ക് ലഭിച്ചത്. UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഉണ്ണികൃഷ്ണൻ ഏങ്ങൂരിന് 213 വോട്ടുകൾ ലഭിച്ചു. ഇന്നു രാവിലെ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് വോട്ടെണ്ണൽ നടന്നത്. ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF പ്രവർത്തകർ പഴുവിലിൽ പ്രകടനവും നടത്തി. വിവിധ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിൽ ചേർന്നവർക്കുള്ള സ്വീകരണവും കോൺഗ്രസ് മതിലകം മണ്ഡലം കൺവെൻഷനും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള കുറച്ച് പ്രവർത്തകർ, ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള കുറച്ച് സുഗതച്ചേട്ടന്റെ നേതൃത്വത്തിൽ കുറച്ച് അംഗങ്ങൾ നേരത്തെ 2 മുമ്പ് കോൺഗ്രസിൽ ചേരുകയും ഇപ്പോൾ JSS സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ KY ഷക്കീറും അതോടൊപ്പം SDPI മണ്ഡലം ട്രഷറർ, നിയോജക മണ്ഡലം ട്രഷറർ ശ്രീ യൂസഫ് കാട്ടുപറമ്പിലിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഇന്റർനാഷണൽ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. വൈകിട്ട് 4 രാജീവ് ഭവനിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം DCC പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ മുഖ്യപ്രഭാഷണം നടത്തും. JSS സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന KY ഷക്കീർ, SDPI മണ്ഡലം ട്രഷററായിരുന്ന യൂസഫ് കാട്ടുപറമ്പിലിൻ്റെയും നേതൃത്വത്തിൽ 30 പ്രവർത്തകരാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് OA ജനറൻ, DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ, ES നിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം പള്ളിനട ക്വീൻ മേരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ചേലൂർ പള്ളി വികാരി ഫാദർ ആന്റണി മുക്കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. ആ മിഠായി കിട്ടി ആദ്യത്തെ ദിവസം കിട്ടിയപ്പോ, ഈ കുട്ടിക്ക് കിട്ടിയപ്പോ അവൻ അത് വീട്ടിൽ കൊണ്ടുചെന്ന് കാണിച്ചു, അമ്മേ എനിക്ക് ഇന്നൊരു മിഠായി സമ്മാനം കിട്ടിയെന്ന്. അമ്മയ്ക്ക് സന്തോഷമായി. പിറ്റേ ദിവസവും അവൻ മിഠായി കൊണ്ടുവന്നു. അപ്പൊ അവന്റെ അമ്മയ്ക്കൊരു സംശയം, ഇതിന് ക്ലാസ്സിൽ ടീച്ചർ വെറുതെ ആരെങ്കിലും എല്ലാ കുട്ടികളും മുടങ്ങാതെ വരുന്നതിന് വേണ്ടിയിട്ട് കൊടുത്ത മിഠായി ആണോ എന്നൊരു സംശയം. അവസാനം അമ്മ
ടീച്ചറോട് ചോദിച്ചു, ക്ലാസ്സിൽ എങ്ങനെയുണ്ട് എൻ്റെ മകൻ? അവൻ വീട്ടിൽ വന്നൊന്നും പറയാറില്ലേ. ഉവ്വ, എന്നാലും എനിക്കൊരു സംശയം തോന്നിയിട്ട് ചോദിച്ചു. ക്ലാസ്സിൽ വളരെ നന്നായിട്ട് ഉത്തരം പറയാറുണ്ട്, ഏത് ചോദ്യങ്ങൾക്കും വളരെ മനോഹരമായിട്ട് ഉത്തരങ്ങൾ പറയാറുണ്ട് എന്ന് പറഞ്ഞു. ഇവൻ്റെ ക്ലാസ്സിലെ പെർഫോമൻസ് കണ്ടിട്ട് ആയിരിക്കണം സ്വാതന്ത്ര്യദിനത്തിൽ ആഗസ്റ്റ് 15 ആദ്യത്തെ പ്രസംഗം നടത്തുന്നത്. വേദിയിൽ നിന്നുകൊണ്ട് ആ പ്രസംഗമായിരുന്നു, സ്വതന്ത്രമായിരിക്കുന്ന ഇന്ത്യയെ കുറിച്ചുള്ള ഒരു പ്രസംഗമായിരുന്നു നടത്തിയത്. ഒരുപാട് പേരുടെ കയ്യടി ആ കൊച്ചു പയ്യൻ അന്ന് വാങ്ങി. അതിനുശേഷം പ്രസംഗമായിട്ട് നേഴ്സിംഗ് സ്കൂളിൽ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ പരിപാടികൾക്കും സ്കൂളിലെ പരിപാടികൾക്ക് പ്രസംഗം ഉണ്ടെങ്കിൽ അതവരെ തന്നെ ഏൽപ്പിക്കും. 5 മുതൽ 10 വരെയും അതേ സ്കൂളിൽ മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ചതിന്റെ ഗുണവും അതിന്റെ അദ്ദേഹത്തിന് അത് ലഭിച്ചു. എല്ലാ തലങ്ങളിലും ക്ലാസ് തലങ്ങളിലൊക്കെ പ്രസംഗത്തിന് സമ്മാനം കിട്ടിയത് ആ കുട്ടിക്കായിരുന്നു. അദ്ദേഹം എന്നിട്ട് ഓർക്കുന്നത്, പിന്നീട് PDC കഴിഞ്ഞു, LLB അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഓർക്കുന്നത് എങ്ങനെയാ? കൈപ്പമംഗലം സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ സോജോ കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ നോയൽ, സ്റ്റാഫ് സെക്രട്ടറി നിജോ ജോജു, സിസ്റ്റർ ഗ്രേസി ഉള്ളാട്ടിക്കുളം, PTA പ്രസിഡന്റ് KB ജിബിദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ചന്ദ്രാപ്പിന്നി SN വിദ്യാഭവനിലെ ഒരു വിഭാഗം അധ്യാപകർ നടത്തുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണ 13 ദിവസം പിന്നിട്ടു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മണപ്പുറത്തെ കവികൾ സമരപന്തലിലെത്തി. കവിത ചൊല്ലിക്കൊണ്ട് അധ്യാപികയുടെ ചിത്രം വരച്ച് ഏങ്ങടിയൂർ കാർത്തികേയൻ സമരം ഉദ്ഘാടനം ചെയ്തു. അശ്വമേധം നടത്തുകയാണു ഞാൻ, വിശ്വസംസ്കാര വീതിയിൽ പുത്തനാം. അശ്വമേധം നടത്തുകയാണു ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ, ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ഈ സമരത്തിൽ ഏർപ്പെടാനുള്ള ഒരു കാരണം ആധികാരികമായി അല്ലെങ്കിൽ അതിൻ്റെ മൂലാധാരമായി ഉണ്ടായത് എന്നത് ഓർക്കുമ്പോൾ ഒരാൾക്കും സമരത്തെ നിഷേധിക്കാൻ സാധിക്കില്ല എന്നാണ് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നും ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നിങ്ങളുടെ സമരവുമായി നിങ്ങളുടെ കാര്യകാരണ സഹിതം ഇതിനെ ഈ മേഖലയിലുള്ള ഈ മേഖലയിൽ മാത്രമല്ല സാംസ്കാരിക മേഖലയിൽ പൊതുവെ രാജ്യത്തിൻ്റെ വിവിധ മേഖലയിലുള്ളവരൊക്കെ തന്നെ വന്ന് അഭിവാദ്യം ചെയ്ത കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. തീർച്ചയായും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കലാകാരന്മാർ അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്നവരൊക്കെ എങ്ങനെയാണ് ഇതിനെ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നത് ഞാനിപ്പോൾ കാണിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സെക്രട്ടറി ജുബുമോൻ വാടനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. RK ബേബി, ബൾക്കിസ് ബാനു, രാമചന്ദ്രൻ വേളക്കാട്ട്, മോഹൻ ചെറായി, വനജ മനു എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. KD ബിന്ദു, BN കവിത എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി പൈനൂർ പുളിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രം സ്വകാര്യ വ്യക്തി കയ്യേറിയതായി കേരള പടന്ന മഹാസഭ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഞങ്ങളുടെ സമുദായത്തിന് ഈ കാര്യത്തെ നോക്കിക്കാണത്, കാരണം ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ധാരാളം പരിപാടി ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ്. മറ്റു സമുദായക്കാരൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് ആരാധിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇത് പെട്ടെന്നൊരു ഭൂമി സംബന്ധമായി ഇത് വിൽക്കാൻ അവർക്ക് ഭൂമി വാങ്ങണം അല്ലെങ്കിൽ അവർക്ക് വിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. 450 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് വള്ളുവൻ തറയിലെ ശ്രീ വള്ളുവൻ, ശ്രീ മുത്തപ്പൻ, ശ്രീ കരിങ്കുട്ടി എന്നീ ആരാധനാമൂർത്തികളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഉപക്ഷേത്രം നശിപ്പിച്ചതായി കാണുന്നത്. ക്ഷേത്രത്തിന്റെ വാതിലുകൾ തകർത്ത് ആരാധനാമൂർത്തികളുടെ ആയുധങ്ങൾ, ഭണ്ഡാരം എന്നിവ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. ഇവ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്നത് പിന്നീട് കണ്ടെത്തി. ഉപക്ഷേത്രം നശിപ്പിച്ചത് ദളിത് വിഭാഗത്തിന്റെ വിശ്വാസങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണ്. ഇതിനെതിരെ മതിലകം പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് പൊതുയോഗം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരള പടന്ന മഹാസഭ ജില്ലാ പ്രസിഡന്റ് GS സുരേഷ്, KK പ്രദീപ് കുമാർ, PT കുമാരൻ, TR സർവോത്തമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക വാർഡ് സഭ ചേർന്നു. നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്ത ദ്വിചക്രവാഹനം ഓടിക്കുന്ന ആളുകൾക്ക് പല ആളുകൾക്ക് ഇപ്പോഴും ലൈസൻസ് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ലൈസൻസ് എടുത്തിട്ടില്ലെങ്കിൽ ചില പ്രയാസങ്ങളുണ്ട്. ലൈസൻസ് എടുത്തില്ലെങ്കിൽ ഒന്ന്, നമ്മുടെ അധികാരികൾ പോലീസ് ആകട്ടെ RTO അധികാരികളാകട്ടെ ലൈസൻസ് ചോദിച്ചാൽ നമുക്ക്
കൊടുക്കാൻ കഴിയില്ല. അത് നിയമവിരുദ്ധമാണ്. നമ്മുടെ പിഴ ചുമത്തും നമ്മുടെ ലൈസൻസ് തന്നെ ചിലപ്പോ കുറെ കഴിയുമ്പോൾ ഉണ്ടാക്കാൻ സാധ്യത. അതുകൊണ്ട് ലൈസൻസ് നമ്മുടെ പല വാഹനം ഓടിക്കുന്നതിന് നമുക്ക് ഓടിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ വരും. അപ്പോ നിർബന്ധമായും നമ്മള് ലൈസൻസ് എടുക്കണം. മറ്റൊരു കുഴപ്പം, നമ്മൾ ഈ വാഹനം ഓടിച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾക്കും ലൈസൻസ് നിർബന്ധമാണ്. അപ്പൊ ലൈസൻസ് ഇല്ലാതെ ആർക്കും വാഹനം ഓടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷം വാഹനം കിട്ടിയ ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം അതിന് ലൈസൻസ് എടുക്കണം. ഇപ്പോ നമ്മൾ ഈ വർഷം എടുക്കാൻ പോകുന്ന ആളുകൾ അവർക്കും ഈ ലേണിംഗ് ലൈസൻസ് പഠിക്കാനുള്ള ലൈസൻസ് അതിന് വലിയ പ്രയാസമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്ഷയ കേന്ദ്രത്തിൽ പോയി അപേക്ഷ എടുത്ത് നമ്മൾ ആർ ടി ഓഫീസിൽ പൈസ അടച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ പരീക്ഷ ഉണ്ട്. പരീക്ഷ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പരീക്ഷ പോലെ പ്രയാസമുള്ളതൊന്നുമല്ല. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എൻ രാമദാസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ എം ബേബി, മേരി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഒന്നാം നമ്പർ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ ക്യാമ്പയിൻ നീതം 2018 സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ കെ ആർ ജയത്രൻ ഉദ്ഘാടനം ചെയ്തു. സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ അധ്യക്ഷത വഹിച്ചു. നന്ദിനി ഉണ്ണികൃഷ്ണൻ, ആരിഫ ശങ്കരൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം മറ്റ് വാർത്തകൾ കാണാം.